പാവപ്പെട്ടവർക്ക് മുടക്കം കൂടാതെ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളുമായി ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നും നാളെയും സംസ്ഥാനത്ത് വാരാന്ത്യ കർശന നിയന്ത്രണങ്ങൾ. ആഹ്ലാദ പ്രകടനങ്ങളും കൂടിച്ചേരലുകളും ചൊവ്വാഴ്ച വരെ പാടില്ലെന്ന് ഹൈക്കോടതി. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണത്തിന്റെ മൂന്നാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇന്ന് സാർവദേശീയ തൊഴിലാളി ദിനം. ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവർക്ക് മുടക്കം കൂടാതെ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളുമായി മികച്ച ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വിവിധ ശാക്തീകരണ സമിതികളുടെ പ്രവർത്തനം അവലോകനം ചെയ്യാൻ ഡൽഹിയിൽ ചേർന്ന വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഗരീബ് കല്യാൺ യോജനയുടെ കാലാവധി നീട്ടിയ നടപടി സാമ്പത്തിക ക്ഷേമ ശാക്തീകരണ സമിതി പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. കോവിഡ് മുൻനിര ആരോഗ്യ പ്രവർത്തകരുടെ ഇൻഷുറൻസ് പരിരക്ഷ 6 മാസത്തേക്ക് കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇൻഷുറൻസ് ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ എത്രയും വേഗം തീർപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഇന്നും നാളെയും കർശന നിയന്ത്രണങ്ങൾ നടപ്പാക്കും. കഴിഞ്ഞയാഴ്ച ആരംഭിച്ച വാരാന്ത്യ നിയന്ത്രണങ്ങളുടെ തുടർച്ചയാണിത്. അവശ്യ സേവനങ്ങൾ ഒഴികെ മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണം ബാധകമാണ്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും അനുമതി. ഇന്നും നാളെയും ജനങ്ങൾ വീടിന് പുറത്തിറങ്ങുന്നത് പരമാവധി കുറയ്ക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. കൂട്ടം ചേരുന്നതിനും പൊതുസ്ഥലങ്ങളിൽ ഒത്തുചേരുന്നതിനും വിലക്കുണ്ട്. നാളെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുന്ന ദിവസമായതിനാൽ ഇതിന്റെ ക്രമീകരണങ്ങൾക്ക് തടസ്സമുണ്ടാവില്ല. ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ സംസ്ഥാനത്ത് ആഹ്ലാദ പ്രകടനങ്ങളോ യോഗങ്ങളോ കൂടിച്ചേരലുകളോ ഉണ്ടാവരുതെന്ന് ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമവും പകർച്ചവ്യാധി പ്രതിരോധ നിയമവും പ്രകാരം നടപടിയെടുക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. ചൊവ്വാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്ത് ആഘോഷങ്ങളും കൂടിച്ചേരലുകളും ഒഴിവാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണ നിർദ്ദേശം നൽകി. ഇന്നു മുതൽ ഈ മാസം 4 വരെ സാമൂഹ്യ രാഷ്ട്രീയ കൂട്ടായ്മകളോ യോഗങ്ങളോ കൂടിച്ചേരലുകളോ ജാഥകളോ വിജയഘോഷയാത്രകളോ പാടില്ലെന്ന ഹൈക്കോടതി വിധി നടപ്പാക്കാനാണ് നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയോടും ജില്ലാ കളക്ടർമാരോടും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെട്ടു. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണത്തിന്റെ മൂന്നാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. 18-നും 45-നും ഇടയിൽ പ്രായക്കാരായ എല്ലാവർക്കും ഈ ഘട്ടത്തിൽ വാക്സിൻ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതുവരെ വാക്സിനായി 2,66,00,000 പേർ കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ വാക്സിന്റെ ലഭ്യതക്കുറവ് മൂലം കേരളമടക്കം പല സംസ്ഥാനങ്ങളിലും ഇന്ന് ഈ വിഭാഗത്തിന് വാക്സിനേഷൻ ആരംഭിച്ചേക്കില്ല എന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്ത് ഇന്നലെ 37,199 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 4,915 പേർക്കും എറണാകുളത്ത് 4,642 പേർക്കും തൃശൂരിൽ 4,281 പേർക്കുമാണ് പുതുതായി കോവിഡ് ബാധിച്ചത്. മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് പുതിയ കോവിഡ് സ്ഥിരീകരണം. ചികിത്സയിലായിരുന്ന 17,500 പേർ കോവിഡ് നെഗറ്റീവായി. 1,49,487 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 24.88% ഉയർന്നു. 49 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ഔദ്യോഗിക കോവിഡ് മരണസംഖ്യ 5,308. നിലവിൽ 3,03,733 പേർ കോവിഡ് ചികിത്സയിലുണ്ട്. സംസ്ഥാനത്താകെ 624 ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി. കോവിഡ് പ്രതിസന്ധി മറികടക്കാൻ കോഴിക്കോട് ജില്ലയിലെ ആശുപത്രികളിലും കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളിലും ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ജില്ലാ ഭരണകൂടം സമഗ്ര പദ്ധതി തയ്യാറാക്കി. വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പരമാവധി ഓക്സിജൻ സിലിണ്ടറുകൾ ശേഖരിച്ച് കേരള മെഡിക്കൽ കോർപ്പറേഷൻ ഗോഡൌണിലെത്തിക്കാൻ വില്ലേജ് ഓഫീസർമാർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കോഴിക്കോട് നഗരസഭയുടെ നേതൃത്വത്തിൽ പൊതു മാർക്കറ്റുകളിലും ഹാർബറുകളിലും പരിശോധന നടത്തി. മത്സ്യവും പച്ചക്കറികളും ഇറക്കുന്ന സമയത്തെ തിരക്കിനിടയിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകി. ഇന്ന് തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുടെ യോഗം സെൻട്രൽ മാർക്കറ്റ് ഹാളിൽ ചേരും. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ 11 അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും പോലീസിനെ സഹായിക്കുന്നതിന് അധ്യാപകരെ നിയോഗിച്ചു. ഗവൺമെന്റ് സ്കൂളുകളിലെ അധ്യാപകരെയാണ് ഈ മാസം 13 വരെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ നിയോഗിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ജില്ലാ ആശുപത്രിയിൽ ഇന്നു മുതൽ കോവിഡ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കും. കോവിഡ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും 24 മണിക്കൂറും ഹെൽപ്പ് ഡെസ്ക് വഴി സേവനം ലഭ്യമാകും.
ലക്ഷദ്വീപിൽ കഴിഞ്ഞ 27-ന് ആരംഭിച്ച കൊറോണ കർഫ്യൂവിൽ താൽക്കാലിക ഇളവുകൾ പ്രഖ്യാപിച്ചു. റംസാൻ പ്രമാണിച്ച് മത്സ്യ മാംസ വിപണിക്കും ഹോട്ടലിൽ പാഴ്സൽ സേവനങ്ങൾക്കുമാണ് ഇളവ് നൽകുന്നത്. ഹോട്ടലുകളിൽ വൈകിട്ട് 6 മുതൽ 9 വരെ പാഴ്സൽ സർവീസ് നടത്താം. വൈകിട്ട് 3 മുതൽ 5 വരെ മത്സ്യ മാംസ വിപണിയിൽ ഹോം ഡെലിവറി നടത്താമെന്നും കളക്ടർ അറിയിച്ചു. കൊല്ലം ജില്ലയിലെ മത്സ്യ തുറമുഖങ്ങൾക്കും അനുബന്ധ ലേലഹാളുകൾക്കും ഈ മാസം 8 വരെ നൽകിയിരുന്ന പ്രവർത്തനാനുമതി കോവിഡ് വ്യാപനത്തെ തുടർന്ന് റദ്ദാക്കി. വാരാന്ത്യ നിയന്ത്രണ ദിനങ്ങളിലും ഇവ പ്രവർത്തിക്കാൻ പാടില്ല. ഈ മാസം 3-നും 4-നും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് ഇവിടങ്ങളിൽ താൽക്കാലിക പ്രവർത്തനാനുമതി നൽകിയിട്ടുണ്ട്. റഷ്യൻ നിർമ്മിത കോവിഡ് വാക്സിൻ സ്പുട്നിക് വിയുടെ ആദ്യ ബാച്ച് ഇന്ന് ഇന്ത്യയിലെത്തും. റഷ്യൻ വാക്സിന്റെ വരവോടെ രാജ്യത്തെ വാക്സിനേഷൻ നടപടികളിൽ വൻ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കോവിഡ് പരിശോധനാ കിറ്റുകളുടെയും പരിശോധനാ സാധനങ്ങളുടെയും ഇറക്കുമതി തീരുവ കേന്ദ്രം 6 മാസത്തേക്ക് ഒഴിവാക്കി. പരിശോധനകൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. ഒക്ടോബർ 31 വരെ തീരുവ ഒഴിവാക്കലിന് പ്രാബല്യമുണ്ട്. കേരളം ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8-ന് ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ വോട്ടുകളും 8:30 വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകളും എണ്ണി തുടങ്ങും. 1 മണിക്കൂറിനകം തന്നെ ഫലസൂചനകളും പ്രവണതകളും ലഭ്യമായി തുടങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് നിമിഷ അരുൺ. 584,000 തപാൽ വോട്ടുകൾ ഇത്തവണയുണ്ട്. അവ എണ്ണിത്തീരാൻ കൂടുതൽ സമയം എടുത്തേക്കുമെന്നതിനാൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വൈകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. വിവിധ ജില്ലകളിൽ 114 കേന്ദ്രങ്ങളിലായി 633 ഹാളുകളിലാണ് വോട്ടെണ്ണൽ. 527 ഹാളിൽ വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകളും 106 തപാൽ വോട്ടുകളും എണ്ണുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണ അറിയിച്ചു. കോവിഡ് സാഹചര്യത്തിൽ സാമൂഹ്യ അകലം പാലിക്കാൻ ഓരോ ഹാളിലെയും കൌണ്ടിംഗ് ടേബിളുകളുടെ എണ്ണം 7 കുറച്ചു. 24,000 ജീവനക്കാരെ വോട്ടെണ്ണലിന് നിയോഗിച്ചിട്ടുണ്ട്. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും ഇതോടൊപ്പം നടക്കും. കേരളത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും നാളെയാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. ഇന്ന് സാർവദേശീയ തൊഴിലാളി ദിനം. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന ആവശ്യം നേടിയെടുക്കാൻ തൊഴിലാളികൾ നടത്തിയ ഐതിഹാസിക പോരാട്ടത്തിന്റെ ഓർമ്മ പുതുക്കലാണ് മെയ് ദിനം. കോവിഡ് വ്യാപനത്തിന്റെയും നിയന്ത്രണങ്ങളുടെയും സാഹചര്യത്തിൽ മെയ് ദിന റാലികളോ പ്രത്യേക പൊതുപരിപാടികളോ സംസ്ഥാനത്ത് ഉണ്ടാവില്ല. എല്ലാ തൊഴിലാളികൾക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും മെയ് ദിന ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെയും ലോകത്തിന്റെയും പുരോഗതിക്കായി സ്ഥിരോത്സാഹത്തോടെ പ്രയത്നിക്കുന്ന തൊഴിലാളികൾക്ക് ഗവർണർ ആശംസകൾ നേർന്നു. തൊഴിലാളികൾ നിരന്തര പോരാട്ടത്തിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ കവർന്നെടുക്കാൻ വലിയ തോതിൽ ശ്രമം നടക്കുന്ന കാലമാണ് ഇതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത്തരം കടന്നാക്രമണങ്ങളും വിഭാഗീയ പ്രവർത്തനങ്ങളും പ്രതിരോധിക്കാൻ തൊഴിലാളികൾക്കും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട കാലഘട്ടമാണ് ഇതെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ഐപിഎൽ ക്രിക്കറ്റിൽ അഹമ്മദാബാദിൽ പഞ്ചാബ് കിങ്സ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ 34 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 7:30 മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ ഡൽഹിയിൽ നേരിടും.